വെള്ളം തെളിയിച്ചേരണ്ട്. ഹായ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കാസ്റ്റിംഗിന് ഇറങ്ങിയതാണ്. ഏകദേശം 6 മണിക്ക് നമ്മളിവിടെ എത്തി. പക്ഷേ നല്ല മഴയായിരുന്നു. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞ് കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കാസ്റ്റിംഗ് തുടരുന്നത്. ഏകദേശം 6:45 സമയമായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളം കുഴപ്പമൊന്നുമില്ല, നല്ല ടൈഡ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്കാനയുടെ ടൈഗർ പ്രോൺസ് 17 ഗ്രാമാണ്. ടൈഗർ പ്രോൺസ് ആ ഒരു കളറാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. 17 ഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒരു ഇത്തിരി കലക്കുണ്ടായിരുന്നു, പക്ഷേ നല്ലൊരു തെളി ഉണ്ടായിരുന്നു. അങ്ങോട്ട് കുറച്ച് മുകൾക്കായിട്ട് തെളി ഇങ്ങനെ കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ പതിയെ പതിയെ മേലോട്ട് ഇങ്ങനെ നമ്മൾ എറിയുന്നതിൻ്റെ തൊട്ട് മുന്നിൽ വരെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആ തെളി കിട്ടിയിട്ടാ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൂർ സീസണാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതേ ഈ നമ്മൾ ഓഗസ്റ്റ് ഈ പകുതി ശേഷം അല്ലെങ്കിൽ ഓഗസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചില സ്ഥലത്ത് നല്ല രീതിയിൽ വലിയ വലിയ അമൂറുകൾ കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അമൂറിനാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുന്നേ നമുക്ക് നല്ല രീതിയിൽ ചെമ്പല്ലിക്കോര കിട്ടിയിരുന്നു. അതിൻ്റെ ശേഷം നമുക്ക് നല്ല 1-2 അമൂർ നല്ല രീതിയിൽ സ്ട്രൈക്ക് ചെയ്ത് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും നമ്മൾ അമൂറിന് വേണ്ടി മാത്രം കാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിത് സൈഡ് വൈസ് അങ്ങനെ വല്ലാതെ അങ്ങനെ കാസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ കൂടുതലും ഒരു 10 മീറ്റർ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഇരുന്ന് കാസ്റ്റ് ചെയ്യണം. കാരണം വലിയൊരു മീൻ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല ലോങ്ങിലേക്കൊക്കെ സൈഡ് കാസ്റ്റ് പറഞ്ഞിട്ട് വലിക്കുന്ന സമയത്ത് അവിടുന്ന് ചിലപ്പോൾ ഇങ്ങനെ അമൂറൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കല്ലിലൊരു പെട്ടെന്ന് മിസ്സാവും. മീൻ മിസ്സായി പോകും. നമ്മളതോടൊപ്പം നമ്മുടെ ഷാഡാണെങ്കിൽ ശ്രമ്പാണെങ്കിൽ അത് ഉടക്കിപ്പോവും. ഉടക്കിപ്പോലെ മീൻ അത് കടിച്ചെടുത്ത് കല്ലിലൊരു മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് അമൂറൊക്കെ നന്നായിട്ട് വലിയ അമൂറ അടിക്കുന്ന സമയത്ത് നമ്മൾ ഓവർ സൈഡ് വൈസ് കാസ്റ്റ് ചെയ്യേണ്ട. നിൽക്കുന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഒരു 10 മീറ്റർ മാക്സിമം ഒന്ന് ലോങ് കാസ്റ്റ് എറിഞ്ഞിട്ട് ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിൽ എറിഞ്ഞിട്ട് റിട്രീവ് ചെയ്ത് കൊണ്ടുവന്നാൽ മതിയിട്ടാണ്. അപ്പോഴാണ് നമുക്കൊരു വലിയ മീൻ തൊട്ട മുന്നേന്നൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അമൂറൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പിന്നെ ലാൻഡ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളെ കാസ്റ്റിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയാ നോക്കാം. അറിഞ്ഞില്ല വല്ല തൊട്ടിട്ടുള്ള സാധനം വന്നിട്ട് അപ്പൊ തന്നെ ഉക്കപ്പ് കൊടുത്ത് എടുത്ത് മറിഞ്ഞതാ. നോക്കിയോ നോക്കിയോ കുടിച്ചത് നിക്കടി അതിങ്ങനെ കുത്തടിക്ക്. ഇല്ല ഡ്രാഗ് അത്യാവശ്യം ടൈറ്റ് തന്നെയാണ്, ഉക്കുവിനെ പറ്റില്ലല്ലോ. കുറച്ച് നീർന്നിങ്ങനെ കാരണം വക്കിനാണ് കൊണ്ടങ്ങനെ ചെറുങ്ങനെ നീർന്ന്. അത് കോട്ടെ കുഴപ്പമില്ല. തൊട്ടിട്ടുള്ളൂ ഇങ്ങനെ തിരിയണുള്ളൂ. ആ തിരിച്ചില് കൊടുത്താ നല്ല വരഞ്ഞിങ്ങള് കമ്പി ബാഗില്ല. അതാണ്ടാ ഇത്രയും വരഞ്ഞ അടിയിലായിരുന്നു സാധനേ. ഇത്ര ഇവിടുന്ന് മുതൽ ഇങ്ങോട്ട് പോയിക്കണ് കണ്ടാ ഇവിടെ മുതൽ അത്ര അടിയിലാണ് എടുക്കണ കല്ലിന്റെ ഗ്യാപ്പിൽ. ഏ ഒക്കെ ബാഗിലാണ്. ഞാനേ അത് തെര വന്നിരുന്നെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ അടിപ്പിക്കാച്ചിട്ടേന്ന് പൊന്തിക്കാറ്റില്ല ഞാനേ.
ഇല്ല ഉക്ക് ഈ എൻഡില് ആ തണ്ടില് അതില് കുടുങ്ങിട്ട് ഇങ്ങനെ നിക്കാണ് ചാ തിരിയല്ലേ കടിച്ചെടുത്ത് പോയതല്ല അല്ല പുടുത്ത പിടിച്ച് അടിയെന്നിട്ട് അത്രയും പവർ എടുത്ത് മീനിന് പൊളി എന്തായാലും അടിയിൽ നിന്നെ കാണാതെ കുറെ പോക്കിയത് രണ്ടെണ്ണം അടിയിൽ നിന്നെ പൊട്ടിച്ചു പോയിക്കണ് കൈ വെച്ച് പോയി എന്നാ ഇതാ ആകെ പടിയാക്കി വെച്ച് പൊളി പൊളി അപ്പൊ നമുക്ക് ഈ ഒരു അമുറും ഇതില്ലേട്ടാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ വീഡിയോ ഇതേ ഇതിനകത്തേന്ന് ഉക്കൊന്ന് ചെറുതായിട്ട് നേർന്ന് ചെറുതായിട്ടൊന്ന് നേർന്ന് നമ്മളൊന്നും കൂടി അതൊന്ന് പഞ്ച് ചെയ്തിട്ട് വീണ്ടും ഇത് വെച്ചിട്ട് തന്നെ നമ്മളിനി കാസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് കേട്ടോ സെയിം ടൈഗർ പ്രോൺസ് നല്ല മീനായിരുന്നു അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നു നമുക്ക് ബാക്കിയല്ല മൂന്നാമത്തെ മീനാണ് ഈ സീസണിൽ ആകെ മൂന്നേ മീനേ കടിച്ചിട്ടുള്ളൂ മൂന്ന് നമുക്ക് മിസ്സായി എന്തായാലും നോക്കാം ഇനി മീൻ കരിക്കണല്ല അടാറ് സാധനല്ല അമ്പ അടാറ് സാധനം കയറിയിരിക്കണം പെരുമ്പ സാധനം ഒന്ന് കണ്ടിട്ട് തന്നാലോ പേരും സാധനമാണ് അത് കണ്ടിട്ട് വരാം ലോട്ടറി അടിച്ച മുഖം കണ്ടില്ലേ എന്താന്ന് വിചാരിച്ചത് അതങ്ങനെ തന്നെയാണ് മെല്ലെ ഇറക്കി ഇങ്ങനെ എടുത്തിട്ട് പോലെ അടിപൊളി അതിനുള്ളിലെ കൈ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഫുള്ള് സ്ക്രാച്ച് ആവും ഞാൻ നമുക്കൊന്ന് സാരം എന്താ അടിപൊളി സാധനം കേറിയണ്ടില്ലേ ഇതൊക്കെയാണ് റീലി സമ്മതിച്ചു കൊടുത്തിട്ടോ അടിപൊളി ഞാൻ പറഞ്ഞത് വെറുതെ മനസ്സിലായില്ലേ അടിപൊളിയാ അത് തൂക്കി നോക്കിയാ അതല്ല 15 കിലോന്റെ മതിപ്പാണ് 16 കിലോന്റെ അടുത്ത് തന്നെ ഇന്നലെ പൊട്ടിച്ചിരിക്കണല്ല ഇന്നല്ല വലണ്ട് പോയതിന് അതില് ചത്ത ചത്ത നോക്കി ജാതക നോക്കിയിട്ട് കാര്യമില്ല
എന്റെ വെച്ചായിരിക്കാം തോന്നിയത്. ആ ആറിലാണ് അതാ കണ്ട കാര്യം ആര് പറഞ്ഞത്? അവിടെ അവിടെ നിർത്ത് നിർത്ത് നിർത്ത്. ഒരു ബഹളം വിളിച്ച് വിളിച്ച് ആണ് പുള്ളി. മേലക്കണ്ടി കയറ്റി കണ്ടു 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 പുറത്ത് കേക്ക് ആ ഇന്നല്ല ഇന്ന് ഫുള്ള് അമൂറിന്റെ തോന്നുന്നുണ്ട്. ഇന്ന് ചെമ്പല്ലില്ല ഇന്ന് ഫുള്ള് അമൂറ്. നമ്മളെടുത്തുന്ന ആൾക്കൊരു അമൂറ് വരേണ്ടത് നമുക്ക് കിട്ടിയെടുത്തോളം കൂടെ അമൂറ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. മഴ ആറുന്നുണ്ടല്ലോ.